നമസ്കാരം, ഷിജു ബാലഗോപാലനാണ്. ഇത് നമ്മുടെ ഫിലിം സ്കൂളിലെ 10-ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഞാൻ ട്യൂട്ടോറിയലൊന്നും ചെയ്യുന്നില്ല. ഫേസ്ബുക്ക് മെസ്സേജിലൂടെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ ഒന്ന് പരിചയപ്പെടുത്തണം, എന്താണ് ഈ ഫിലിം സ്കൂൾ എന്ന ആശയത്തിൻ്റെ പിന്നിൽ തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോ. ആദ്യം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഫിലിം സ്കൂൾ എന്ന ആശയത്തിലേക്ക് ഞാൻ എത്തിയത് എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ദൂരദർശനിലെ 4 മണി സിനിമയാണ് എന്നെ സിനിമ എന്ന ലോകത്തിലേക്ക് അടുപ്പിക്കുന്നത്. പിന്നീട് VHS കാസറ്റ് വഴി ഒരുപാട് സിനിമകൾ കണ്ടു. കൂടുതൽ കണ്ടതും മലയാള സിനിമകൾ മാത്രമായിരുന്നു. അങ്ങനെ സിനിമ കാണുമെന്ന് പറഞ്ഞാൽ എന്തോ വല്ലാത്തൊരു ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. മനീഷ് എന്ന സുഹൃത്തിനെ പരിചയപ്പെടുന്നതാണ് എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവുണ്ടായിരുന്നത്. മനീഷ് അത്യാവശ്യം നന്നായി കഥകളൊക്കെ എഴുതുന്ന ഒരുപാട് കഥയുള്ളൊരു കൂട്ടുകാരനായിരുന്നു. മനീഷാണ് എൻ്റെ സിനിമ കാണാനുള്ള ആഗ്രഹത്തെ സിനിമ ചെയ്യണമെന്ന വലിയ സ്വപ്നമാക്കി മാറ്റുന്നത്. അങ്ങനെ നമ്മൾ സംസാരിച്ച് സിനിമയോട് വല്ലാത്തൊരു ഇഷ്ടമായി. എങ്ങനെയെങ്കിലും സിനിമ ചെയ്യണം എന്നായി ചിന്ത. പക്ഷേ എങ്ങനെ സിനിമ ചെയ്യും? സിനിമ ചെയ്യണമെങ്കിൽ സിനിമ പഠിക്കണം. എങ്ങനെയാണ് സിനിമ പഠിക്കുക എന്നുള്ളതായി പിന്നീടുള്ള ചിന്ത മുഴുവനും. ഫിലിം സ്കൂളുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഫിലിം സ്കൂളിൽ പോയി സിനിമ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ഒരു വലിയ പ്രശ്നമായതുകൊണ്ട് അതെന്തായാലും നടക്കില്ല. പിന്നീടുള്ള വഴി ഏതെങ്കിലും ഒരു സംവിധായകൻ്റെ സംവിധാന സഹായിയായി നിന്ന് സിനിമ പഠിക്കുക. പിന്നീടുള്ള ശ്രമങ്ങൾ മുഴുവനും എങ്ങനെയെങ്കിലും ഒരു സംവിധായകനെ കണ്ട് ആ സംവിധായകൻ്റെ സഹായിയായി നിന്ന് സിനിമ പഠിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. അങ്ങനെ 2007-ലാണ് ഞാൻ ആദ്യമായി ഇങ്ങനെയൊരു സിനിമ എന്ന സ്വപ്നത്തിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുന്നത്. അന്നൊക്കെ ജോലി ചെയ്ത് കിട്ടുന്നതിൽ നിന്ന് ഒരു തുക സംവിധായകരെ കാണാൻ വേണ്ടി മാത്രം മാറ്റിവെക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് അലഞ്ഞു, ഒരുപാട് സംവിധായകരെ കണ്ടു, പ്രശസ്തരും അപ്രശസ്തരുമായ ഒരുപാട് പേരെ. സിനിമയുടെ കേന്ദ്രമാണല്ലോ എറണാകുളം. എറണാകുളത്ത് പോയ ഏതെങ്കിലും ഒരു സംവിധായകനെ സമീപിച്ച് എങ്ങനെയെങ്കിലും എൻ്റെ ആഗ്രഹം നേടിയെടുക്കാമെന്നുള്ള ആലോചനയിൽ കണ്ണൂരിലെ ജോലി രാജിവെച്ച് എറണാകുളത്ത് ഒരു ചെറിയ ജോലി സംഘടിപ്പിച്ച് എൻ്റെ തട്ടകം എറണാകുളത്തേക്ക് മാറ്റി. എറണാകുളത്തു നിന്നും ഒരുപാട് അലഞ്ഞു, ഒരുപാട് സംവിധായകരെ കണ്ടു. ചിലർ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഒഴിവാക്കും, ചിലർ വല്ലാതെ അപമാനിച്ച് വിട്ടവരുമുണ്ട്. ഒരു സംവിധായകൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, നിന്നെപ്പോലുള്ളവർക്ക് പറ്റിയ പണിയല്ല സിനിമ എന്ന്. സത്യത്തിൽ അവരറിയുന്നില്ലല്ലോ എൻ്റെ ഉള്ളിൽ സിനിമയോടുള്ള ഇഷ്ടം. സിനിമ എത്രത്തോളം എൻ്റെ ഉള്ളിൽ ആഴ്ന്നിറങ്ങിയ ഒരു സംഭവമാണെന്ന കാര്യം അവർ മനസ്സിലാക്കുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഒരുപാട് തിരസ്കാരങ്ങൾ ഉണ്ടാകുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പം പുതിയ പ്രതീക്ഷയായിരിക്കും, വീണ്ടും പുതിയ ശ്രമങ്ങൾ നടത്തും, അതിലും പരാജയപ്പെടും. അങ്ങനെ ഒന്നും നടക്കാത്ത അവസ്ഥ. അപ്പോഴേക്ക് എനിക്ക് തോന്നി തുടങ്ങി, ഈ സിനിമ എന്ന് പറഞ്ഞ പരിപാടി എനിക്ക് പറ്റിയ പണിയല്ല, ഇത് ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോകണം. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ജോൺ അബ്രഹാമിൻ്റെ ഓർമ്മ ദിവസം അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു ഫീച്ചർ ഞാൻ വായിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ജനകീയ സിനിമ എന്ന ആശയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത്. ജനകീയ സിനിമ എന്ന ആശയം മനസ്സിനെ വല്ലാണ്ട് സ്വാധീനിച്ചു. എറണാകുളത്ത് ഞാനിങ്ങനെ അലയുന്നതിനിടയിൽ സംവിധായകനും ഇപ്പം നടനുമായ സോഹൻ സീരുലാലിന് പരിചയമുണ്ടായിരുന്നു. സത്യത്തിൽ ഓവറോട് ഞാൻ ചാൻസ് ഒന്നും ചോദിച്ചില്ല, കാരണം പരിചയപ്പെട്ട് നല്ലൊരു ഒരു ബന്ധം രൂപപ്പെട്ടപ്പോൾ ആ ഒരു ബന്ധം കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ അവരോട് ചാൻസ് ഒന്നും ചോദിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ കാറിൽ വരുമ്പോൾ പലരുവട്ടത്തായിരുന്നു ആ സമയത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവരെന്നോട് ചോദിച്ചു, എന്താണ് പരിപാടി എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു സംവിധായകൻ്റെ അസിസ്റ്റൻ്റായി നിൽക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അതെന്തോ ഒരു ആഗ്രഹമാണോ, ഒരു സംവിധായകനാകുമെന്ന് ആഗ്രഹിക്കുന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇറങ്ങിപ്പോയി. ആ സമയത്ത് തന്നെയായിരുന്നു ഞാൻ ജോൺ എബ്രഹാമിൻ്റെ ഈ ഒരു സംഭവം വായിച്ചിട്ട് ജനകീയ സിനിമ എന്ന് പറഞ്ഞ സാധനം തലക്ക് പിടിച്ച സമയം. അപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടാകുന്നത്, എന്തുകൊണ്ട് എനിക്ക് ചുറ്റുമുള്ള സാധ്യതകൾ ഉപയോഗിച്ച് എൻ്റെ നാട്ടിൽ നിന്ന് ഒരു സിനിമ ഉണ്ടാക്കിക്കൂടാന്ന്. ആ ചിന്ത മനസ്സിൽ വല്ലാണ്ട് മുറുകിയപ്പോൾ ഞാൻ എറണാകുളത്തെ ജോലി രാജിവെച്ച് നാട്ടിലേക്ക് തിരിച്ചു. നാട്ടിലെത്തിയിട്ട് ജനകീയ സിനിമയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു. എൻ്റെ ആശയം കേട്ട പലരും ചിരിച്ചു, ഇതൊന്നും നടക്കുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് അലഞ്ഞു. അങ്ങനെ ഷിജി എന്ന സുഹൃത്ത് വഴി കൊയ്യോടുള്ള വെങ്ങിലോട് ഉദയകലാ സമിതിയിലെത്തി ഞാൻ എൻ്റെ ആശയം പറഞ്ഞു. ഉദയകലാ സമിതിയിൽ അശോകേട്ടനും രാജേട്ടനും ശ്രീധരേട്ടനും മനോജേട്ടനും എല്ലാം എൻ്റെ സ്വപ്നത്തിന് എൻ്റെ ആശയത്തിന് കൂടെ നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ സിനിമ ചെയ്യാൻ പോകുന്നു. നാട്ടുമ്പുറത്തുകാരായ ആളുകൾ ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. നാട്ടുകാരിൽ നിന്ന് 10-ഉം 20-ഉം രൂപയൊക്കെ സംഭാവനയായി സ്വീകരിച്ചുകൊണ്ടായിരുന്നു സിനിമയുടെ പ്രവർത്തനം. പിന്നീടെല്ലാം വേഗത്തിലായിരുന്നു. മനീഷ് തിരക്കഥ ഒരുക്കി അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരുടെയും കാര്യത്തിൽ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഒരാൾ പോലും മുൻപരിചയമുള്ളവർ വേണ്ട, എല്ലാവരും പുതുമുഖങ്ങൾ. അങ്ങനെ ഒരു ശ്രമം നടത്തി നോക്കാമെന്നായിരുന്നു എൻ്റെ ചിന്ത.
അങ്ങനെ ഞാൻ എൻ്റെ ക്രൂവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം മാത്രമേ അവരോട് പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്ക് മുൻപരിചയൊന്നും ആവശ്യമില്ല, പക്ഷേ സിനിമയോട് അടങ്ങാത്തൊരാവേശം ഉണ്ടായിരിക്കണം, സിനിമയോട് അടങ്ങാത്ത സ്വപ്നം ഉണ്ടായിരിക്കണം, ബാക്കിയൊക്കെ നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്നായിരുന്നു ഞാൻ അവരോട് പറഞ്ഞത്. അങ്ങനെ ഒരു ചെറിയ ക്രൂവിനെ ഞാൻ സെറ്റ് ചെയ്തു, നാട്ടുകാരിൽ നിന്ന് അഭിനേതാക്കളെ കണ്ടെത്തി, അങ്ങനെ സിനിമ ഇതാ സംഭവിക്കാൻ പോകുന്നു. സമിതിയാണെങ്കിൽ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് സംഭാവന കൂപ്പിളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ശ്രമങ്ങൾ തുടരുന്നു. ആ സമയത്ത് എൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി അറിവില്ലായ്മയായിരുന്നു. ശരിക്കും കാര്യത്തിലേക്ക് അടുക്കുന്നു, നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷേ പല കാര്യങ്ങളും കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ ചില കാര്യത്തിൽ അവ്യക്തത. അറിയാവുന്ന പലരോടും ഞാൻ ചോദിച്ചു, പക്ഷെ ആരും കൃത്യമായി സഹായിച്ചില്ല. വല്ലാത്തൊരു പ്രതിസന്ധിയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അവ സിനിമ ഇതാ സംഭവിക്കാൻ പോകുന്നു, പക്ഷേ പല കാര്യത്തിലും ഒരു ഷോട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യണം, പല കാര്യത്തിലും നമ്മൾ പ്ലാൻ ചെയ്തതല്ലല്ലോ. പ്രാക്ടിക്കലായിട്ട് വരുമ്പോഴേക്ക് നമ്മൾ മനസ്സ് കണ്ടതൊന്നും ആയിരിക്കില്ല, ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അതിൻ്റേതായ കുറേ സംഭവം, ഒരാൾ സഹായിക്കാനില്ല, വല്ലാത്തൊരു നിരാശയും വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലൂടെയായിരുന്നു ആ സമയത്ത് കടന്നു പോകുന്നത്. അറിവിൻ്റെ വില എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ആ സമയത്തായിരുന്നു. ഒരു മനുഷ്യൻ സഹായിക്കാനില്ല. സിനിമയിൽ അറിയുന്നവരോടൊക്കെ ചോദിച്ചു, ആരും ചിലർ പറഞ്ഞില്ല എന്ന് വേണ്ട, പക്ഷെ നമുക്കൊന്നും മനസ്സിലാവില്ല, അങ്ങനെയായിരുന്നു പലരുടെയും ഉത്തരം. അപ്പോഴാണ് എന്നെ സഹായിക്കാൻ ഒരാൾ എൻ്റെ മുമ്പിലെത്തുന്നത്, യൂട്യൂബ്. അന്ന് യൂട്യൂബ് ഇത്ര പ്രചാരത്തിലുള്ളൊരു സംഭവമൊന്നുമല്ല, ഏകദേശം 2013 ഈ സംഭവം. ഇത്ര പ്രചാരത്തിലൊന്നും ആയിട്ടില്ല, 2G നെറ്റ്വർക്കാണ്, അതുകൊണ്ട് നമുക്ക് ഫോണിലൊന്ന് യൂട്യൂബ് എടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരു സംഭവമായിരുന്നില്ല. ഇൻ്റർനെറ്റ് കഫേകളായിരുന്നു നമ്മുടെ ആശ്രയം. അങ്ങനെ ഒരു ദിവസം ഇൻ്റർനെറ്റ് കഫേയിൽ നിന്നാണ് ഞാൻ കുറച്ച് പേരെ പരിചയപ്പെടുന്നത്, ടോം ആൻഡോസ്, ക്രിസ് ജൂഡ്, DSLR എടുക്ക, അങ്ങനെ കുറച്ച് പേര്. അങ്ങനെ അവർ എൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം തന്നു. പിന്നെ പുതിയ പുതിയ സംശയങ്ങൾ ഇങ്ങനെ ഉണ്ടായി, അവർ അതിനൊക്കെ ഉത്തരങ്ങൾ യൂട്യൂബ് എനിക്ക് തന്നു. പിന്നീട് ആർത്തിയോടെ സിനിമ പഠിച്ച കാലമായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഏകദേശം രാവിലെ വീട്ടിൽ നിന്ന് പോവും, ഇൻ്റർനെറ്റ് കഫേയിൽ പോയിരിക്കും, വൈകുന്നേരം വരും, ഒരുപാട് സാധനം ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരും, അങ്ങനെ നോട്ട് ചെയ്തും കാര്യങ്ങളും. അങ്ങനെയാണ് സിനിമേനെ ഞാൻ മനസ്സിലാക്കുന്നതും സിനിമേനെ ഞാൻ പഠിക്കുന്നതും. സത്യത്തിൽ ആർത്തിയോടെ എന്തെങ്കിലും പഠിക്കുമെന്ന് നമ്മൾ പറയുന്നില്ല, ആർത്തിയോടെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സിനിമ മാത്രമാണ്. ഇപ്പോഴും അതേ ആർത്തിയോടുകൂടിയാണ് ഞാൻ സിനിമേനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കിട്ടിയ അറിവൊക്കെ നമ്മൾ സ്വരൂപിച്ചുകൊണ്ട് നമ്മുടെ സിനിമ നമ്മൾ ചെയ്തു, നന്മകൾ പോക്കും നാട്ടിൽ. സത്യത്തിൽ എനിക്കിപ്പോഴും ആ സിനിമ കാണുമ്പോൾ ഒരു അത്ഭുതം തന്നെയാണ്, അതെങ്ങനെയാണ് ഇത്രയധികം ക്വാളിറ്റി വന്നത്. ഞാൻ കാരണം ഒരാൾക്കും ഒന്നും അറിയില്ല, ABCD അറിയില്ല, ക്യാമറാമാനായി വന്നവരായിക്കോട്ടെ, അസോസിയേറ്റ് ആയിക്കോട്ടെ, തുടങ്ങിയ സിനിമകളെക്കുറിച്ച് ഒരാൾക്കും ഒരു വലിയ ധാരണയൊന്നുമില്ല. നമ്മൾ ആക്ടിങ് വർക്ക്ഷോപ്പും നമ്മൾ നിരന്തര പ്രാക്ടീസും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ആ സിനിമ നമ്മൾ പൂർത്തിയാക്കിയത്. ഈ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ സിനിമയല്ല രണ്ട് സിനിമയും എനിക്കൊരു അത്ഭുതം തന്നെയാണ്. ആ സിനിമ അത് കഴിഞ്ഞു സെൻസറിങ് ചെയ്തു. സെൻസറിങ്ങിൻ്റെ സമയത്ത് ഒരു വല്ലാത്തൊരു അനുഭവം ഉണ്ടായിരുന്നു. സെൻസറിങ് കഴിഞ്ഞു, നല്ല നമ്മളിങ്ങനെയൊക്കെയാണ് സിനിമ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞപ്പോൾ സെൻസർ ബോർഡ് അംഗങ്ങളൊക്കെ വല്ലാത്തൊരു വികാരപരമായി നമ്മളോടൊക്കെ പെരുമാറിയൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു സംഭവമായിരുന്നു അത്. അങ്ങനെ സിനിമ സെൻസറിങ് കഴിഞ്ഞു, പക്ഷെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു വഴിയും നമ്മുടെ മുമ്പിലില്ല. ഞാൻ സന്ധ്യയിലെ അശോകേട്ടനോടൊക്കെ എപ്പോഴും പറയായിരുന്നു, നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ ചെയ്തത്, അതുകൊണ്ട് എന്ത് ത്യാഗം സഹിച്ചും നമുക്കിത് ജനങ്ങളിലേക്ക് എത്തണം. അപ്പോൾ കുറേ കാലമായിട്ട് എൻ്റെ മുമ്പിൽ എൻ്റെ ഉള്ളിലുള്ളൊരാശയായിരുന്നു മൂവിങ് തിയേറ്റർ. അങ്ങനെ കണ്ണൂർ ടാക്കീസ് മൂവിങ് തിയേറ്റർ എന്ന് പറഞ്ഞൊരു ചെറിയ സംഭവം വഴിയാണ് സിനിമ ആളുകളിലേക്ക് എത്തിക്കുന്നത്. ഇനിയും സമിതിക്കൊരു ബാധ്യത കൊടുക്കരുത് എന്ന് അപ്പോഴേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബാധ്യതകൾ സ്വയം ഏറ്റുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആശയം. അങ്ങനെ കുറേ ആളുകളിൽ നിന്നൊക്കെ തുകയും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് ഒരു മൂവിങ് തിയേറ്റർ എന്ന ആശയം നമ്മൾ നടപ്പിലാക്കുകയാണ്. ഓരോ പ്രദേശത്തെയും ഹാളുകൾ നമ്മൾ സിനിമാ തിയേറ്ററാക്കി മാറ്റിക്കൊണ്ട് ഒരു ദിവസം 3 പ്രദർശനങ്ങൾ, അങ്ങനെയൊക്കെയായിരുന്നു മൂവിങ് തിയേറ്ററിൻ്റെ ഒരു പ്രവർത്തന രീതി. ശരിക്കും ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്, അതിൻ്റെ കുറേ വീഡിയോസ് ഈ യൂട്യൂബിലുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാം. അങ്ങനെ ഈ മൂവിങ് തിയേറ്ററിലെ പ്രദർശനം എൻ്റെ 2 സിനിമയായ ഇളംവയിലേക്ക് എത്തിച്ചു. ഇളംവയിൽ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കിയൊരു സിനിമയായിരുന്നു അത്. KSFDC വഴി തിയേറ്ററിലൊക്കെ റിലീസ് ചെയ്തൊരു സിനിമയായിരുന്നു. അതിൻ്റെ നാൾവഴികളെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ആ തിയേറ്റർ റിലീസ് ചെയ്യുന്ന സമയത്ത് ചെയ്ത്, താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാം. ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് ഉണ്ട്. അങ്ങനെ 2 സിനിമയും ചെയ്ത് 2015 ഇളംവയിൽ ഞാൻ ചെയ്തത്. ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ടൊരു IFFK എന്ന് പറഞ്ഞ സംഭവം കാണുന്നത്. അതിനു മുമ്പ് എൻ്റെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ IFFK എന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ള ഒരിക്കലും മനസ്സിലാവില്ല,
അതൊക്കെ കുറച്ചും കൂടി ബുദ്ധിപരമായി ചിന്തിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സംഭവമാണെന്ന്. ഞാൻ ആകെ കണ്ടത് ഈ മലയാള സിനിമകളും നമ്മളെ തിയേറ്ററിൽ അടുത്ത് വരുന്ന കുറച്ച് തമിഴ് സിനിമയും കണ്ടിട്ടുണ്ട്. അതിലപ്പുറം ഒരു സിനിമ ആ സമയത്തൊന്നും കണ്ടിട്ടേ ഇല്ല. അങ്ങനെ അതിൽ അവിടെ അതിന് പോകാനൊരു കാരണം കൂടിയുണ്ട്. ആ സമയത്ത് അനിയൻ തിരുവനന്തപുരത്ത് ജോലി കിട്ടി, അവൻ അവിടെയുണ്ട്. അപ്പോൾ വലിയൊരു സാമ്പത്തികം നമ്മളെപ്പോഴും പിന്തുടരുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു. അതുകൊണ്ട് സാമ്പത്തിക പ്രശ്നമില്ലാതെ അവിടെ താമസമൊക്കെ അങ്ങനെയാണ് കാര്യം നടക്കും. പിന്നെ ടിക്കറ്റിൻ്റെ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ IFFK കാണുകയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ധാരണകൾ മുഴുവൻ മാറ്റിമറിച്ച് എന്നെ എനിക്കൊരു പുതിയൊരു ലോകം ഉണ്ടാക്കി തന്നത് 2015 ഞാൻ പങ്കെടുത്ത IFFK ആയിരുന്നു. സത്യത്തിൽ സിനിമകൾ ഭാഷയൊന്നൊരു വിഷയമല്ല. നമുക്ക് സിനിമകൾ നമ്മൾ എന്താ പറയുക, ആർത്തിയോടെ നമ്മൾ സിനിമ കാണുമെന്ന് പറയില്ലേ. അങ്ങനെ കണ്ട 7 ഞാൻ കണ്ട IFFK ഞാൻ ചിന്തിച്ച് വെച്ച ഒരു ലോകേ അല്ല അത്. സിനിമയുടെ ഒരു പുതിയൊരു വസന്തം, എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല. അങ്ങനെയൊരു സംഭവം, സിനിമയുടെ പുതിയൊരു ലോകം, ലോകത്തിൻ്റെ എവിടെ നിന്നൊക്കെയോ ഉള്ള സംവിധായകർ സിനിമയായിട്ട് വന്നിരിക്കുന്നു. അവരുടെ സിനിമകൾ എന്തൊരു സംഭവമായിരുന്നു. സിനിമ തന്നെയായിരുന്നു ആ സമയത്ത് ഭക്ഷണവും എല്ലാം. അങ്ങനെ 7 പൂർത്തിയായി. IFFK അവസാനിച്ചപ്പോൾ വല്ലാത്തൊരു നിരാശയായിരുന്നു. അന്ന് ഞാൻ ട്രെയിനിൽ തിരിച്ചു വരുമ്പോൾ ഞാൻ ചിന്തിച്ചത്, എങ്ങനെ എനിക്കും ഇതേപോലുള്ള മികച്ച സിനിമകൾ നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചായിരുന്നു. നല്ല ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടെക്നീഷ്യൻസിനെ വെച്ചിട്ട് നമ്മളെ ക്വാളിറ്റി ഉറപ്പുവരുത്താം. നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ ഇൻഡിപെൻഡൻറ് സിനിമയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് മികച്ച ക്വാളിറ്റി ഉറപ്പുവരുത്താൻ പറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. അന്നും ഇന്നും ഒരു ഇൻഡിപെൻഡൻറ് സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസറൊക്കെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് നടക്കാത്ത കാര്യമാണ്. കാരണം ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാണ്. ചില കാര്യങ്ങൾ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും പണ്ട് എനിക്ക് പിന്നെ പല സംവിധായകരും അസിസ്റ്റൻ്റ് ആവാനൊന്നും അവസരം തരാതിരുന്നത്. പിന്നെ എങ്ങനെ എനിക്ക് ഇതേപോലുള്ള സിനിമകൾ ഉണ്ടാക്കാം, സിനിമ ഉപേക്ഷിക്കാൻ പറ്റില്ല, എങ്ങനെ സിനിമകൾ ഉണ്ടാക്കാൻ പറ്റും എന്നതായി ചിന്ത. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, ചെറിയ ബഡ്ജറ്റിൽ മികച്ച ക്വാളിറ്റി ഉറപ്പുവരുത്തണമെങ്കിൽ സിനിമയെക്കുറിച്ച് നന്നായി പഠിക്കണം. പ്രത്യേകിച്ച് പോസ്റ്റ് പ്രൊഡക്ഷനെ കുറിച്ച് വളരെയധികം ധാരണയുണ്ടാവണം. ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നൊരു മേഖലയാണത്. അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡൻറ് സിനിമയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ചെറിയ ബഡ്ജറ്റിലൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ധാരണയുണ്ടായി. പിന്നീടുള്ള 5 സിനിമയെക്കുറിച്ച് വിശദമായി പഠിക്കാൻ വേണ്ടി തന്നെ ഞാൻ മാറ്റിവെച്ചു. പല ജോലികളും ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പ്രധാനം കൂടുതൽ സമയം രാത്രിയൊക്കെ ഒരുപാട് സമയം ഉറക്കൊഴിഞ്ഞ് ഇതിനു വേണ്ടി മാത്രം സമയം മാറ്റിവെച്ചു. അങ്ങനെ നേടിയെടുത്തതാണ് എൻ്റെ അറിവുകൾ. എൻ്റെ അറിവിൻ്റെ പിന്നിൽ എൻ്റെ മാത്രം കഴിവല്ല, അതിൽ ഒരുപാട് മനുഷ്യരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. യൂട്യൂബിലെ ക്രിസ് ജൂഡ് മുതൽ അല്ലെങ്കിൽ ടോം ഹാൻഡോസ് മുതൽ അവരൊക്കെയാണ് ആദ്യമായിട്ട് എനിക്ക് സംശയങ്ങൾ മാറ്റിത്തന്ന മനുഷ്യർ. പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ, ഗൂഗിളിലെ ഒരുപാട് ലേഖനങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്നതാണ് അറിവ്. ഈ അറിവിനെ ഞാൻ എൻ്റെതായ രീതിയിൽ എങ്ങനെ ഇൻഡിപെൻഡൻറ് സിനിമകൾക്ക് വേണ്ടി ഉപയോഗിക്കാം ആ രീതിയിലേക്ക് ഞാൻ മാറ്റിയെടുത്തതാണ് എൻ്റെ ഈ അറിവ്. അതുകൊണ്ട് തന്നെ എൻ്റെ അറിവ് എന്ന് പറയുന്നത് എൻ്റെ മാത്രം അവകാശപ്പെട്ടല്ല, ഈ സമൂഹത്തിന് മുഴുവൻ അവകാശപ്പെട്ടതാണ് എന്ന ബോധ്യമാണ് ഇത്തരത്തിലൊരു ഫ്രീ ഫിലിം സ്കൂൾ എന്ന ആശയത്തിൻ്റെ പിന്നിൽ. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു പഠിച്ചു വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു ധാരണയുണ്ടായിരുന്നു. കാരണം ഞാൻ എത്രത്തോളം അറിവിന് വേണ്ടി കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് ഞാൻ അപ്പോഴേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഈ അറിവുകളൊക്കെ ഒരു പബ്ലിക് ഡൊമൈനിൽ എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിലേക്ക് ഉപയോഗപ്പെടുത്തണം. കാരണം എന്നെപ്പോലെ സിനിമ സ്വപ്നം കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടു പോട്ടെ എന്നുള്ള ഉള്ളൊരു ചിന്താഗതി അന്നേ ഉണ്ടായിരുന്നു. അങ്ങനെ 2022 ഞാൻ ഇങ്ങനെ ഒരു ഫിലിം സ്കൂളായിട്ട് യൂട്യൂബിലോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടോ തുടങ്ങണമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ ഈ വർഷം 2 2021 2 ചെയ്യണം, 2022 ഫിലിം സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെയൊക്കെയായിരുന്നു മനസ്സിലെ പദ്ധതി. അങ്ങനെ ജനുവരിയിൽ ഒരു പടം തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാസ്റ്റിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട്, അതായത് സ്ക്രിപ്റ്റ് മനീഷ് പൂർത്തിയാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നവംബർ 4 ട്രാഫിക് നിയമം ലംഘിച്ചു വന്നൊരു കാറ് എൻ്റെ സ്വപ്നങ്ങൾക്ക് ബ്രേക്ക് ഇടുന്നത്. അത്യാവശ്യം നല്ല പരിക്കായിരുന്നു, 3 കിടക്കേ തന്നെ. ഇപ്പോഴും ശരിയായിട്ടൊന്നുമില്ല, ചെറുതായിട്ടിങ്ങനെ പിച്ച് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോഴും. അപ്പോൾ എന്തായാലും ഞാൻ ആ കിടക്കയിലിരിക്കുമ്പം ആ ആശുപത്രി കിടക്കയെന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്. നമ്മുടെ കുറേ ദിവസങ്ങളും സ്വപ്നങ്ങളൊക്കെ അവസാനിച്ചു, പെട്ടെന്ന് അവസാനിച്ചു. അന്ന് നമുക്കറിയില്ലല്ലോ വീണ്ടും നടക്കാൻ പറ്റുമോ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. വല്ലാത്തൊരു നിരാശ രൂപപ്പെട്ട സമയത്താണ് ആ നിരാശ മാറ്റാനാണ് ഞാൻ കൂടുതൽ കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി വീണ്ടും വിനിയോഗിക്കുന്നത് സമയം.
ഇനി എൻ്റെ കാല് പൂർണ്ണമായും ഭേദമായി ഒരു വീണ്ടും ഒരു സിനിമയിലേക്ക് വരാൻ കുറച്ചും കൂടി സമയമെടുക്കും. അപ്പം ഞാൻ തോന്നിയൊരു കാര്യമാണ്, ഇനി ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിലിം സ്കൂൾ അത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. കഴിഞ്ഞ 2-3 മാസം അതിൻ്റെ ഒരു ശ്രമത്തിലായിരുന്നു ഞാൻ. സത്യത്തിൽ ഞാൻ ഇതിനു മുമ്പ് കുറച്ച് വീഡിയോസൊക്കെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലക്ഷ്യം എനിക്ക് മുമ്പിൽ നിന്ന് ഒരാളോട് സംസാരിക്കാൻ ഭയങ്കര ചമ്മലും ഇതൊക്കെയാണ്, പിറകിൽ നിന്ന് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ആ ചമ്മലൊക്കെ മാറ്റാമെന്നുള്ള ഉദ്ദേശത്തിലാണ് അന്നൊക്കെ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഇപ്പോൾ കാണുന്ന വീഡിയോയിലേക്ക് എത്തുന്നതിന് കഴിഞ്ഞ 2 മാസമായിട്ട് കുറേ ട്രൈ ചെയ്തു. എനിക്ക് പറഞ്ഞ് ഞാൻ പറഞ്ഞ കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടായി. അപ്പോൾ എന്തായാലും നമ്മൾ എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് നല്ല കമൻ്റൊക്കെ വന്നപ്പോൾ ഒരുപാട് സന്തോഷമായി. നമ്മളെക്കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനും വലിയ സന്തോഷം വേറെ എന്താ ഉള്ളത്. അങ്ങനെയാണ് നമ്മുടെ ഈ ഫിലിം സ്കൂൾ എന്ന സംഭവം നമ്മൾ തുടങ്ങുന്നത്. ഇതിൽ നിന്ന് ഞാൻ ആകെ സ്വപ്നം കാണുന്ന ഒരു കാര്യം, സിനിമ കൂടുതൽ ജനകീയമാവുക, സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ സിനിമ ചെയ്യാനുള്ള സാഹചര്യം രൂപപ്പെടുത്തുക തുടങ്ങിയവയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വലിയ തിയറിയൊന്നുമില്ല, അത്തരം ഫിലിം സ്കൂളുകളൊക്കെ ഒരുപാടുണ്ടല്ലോ, അവർ ആ നല്ല വൃത്തിക്ക് തന്നെ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ കൂടുതലായിട്ടും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും, ഇനി നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പം നമ്മൾ ഷോർട്ട് ഫിലിംസ് ഈ നമ്മുടെ ഈ ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഷോർട്ട് ഫിലിംസ് ഷൂട്ട് ചെയ്യും. അതിൻ്റെ എങ്ങനെയാണ് ഷോർട്ട് ഫിലിംസിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് കാണിക്കും. വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞു പോവാതെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങൾ എങ്ങനെയാണ്, ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, എല്ലാം നമ്മൾ മേക്കിംഗ് വീഡിയോ എടുത്തിട്ട് വളരെ വിശദമായിട്ടൊക്കെ പറഞ്ഞു തരണം എന്നൊക്കെയാണ് നമ്മുടെ പദ്ധതിയും പ്ലാനും ഉള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുക. നമ്മൾ വലിയൊരു സ്വപ്നമാണ് നമ്മൾ കാണുന്നത്, സിനിമയെ കൂടുതൽ നമുക്ക് ജനകീയമാക്കണം, സിനിമ സ്വപ്നം കാണുന്നവരെല്ലാം സിനിമ ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് രൂപപ്പെടുത്തണം, നമ്മുടെ സിനിമകൾ ഈ ലോകത്തിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ചിങ്ങനെ യാത്ര ചെയ്യട്ടെ, അതല്ലേ വേണ്ടത്, അതിലും വലിയ സന്തോഷം വേറെ എന്താ ഉള്ളേ അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തേക്ക് പിരിയാണ്, നാളെ വീണ്ടും നമ്മൾ കാണും. അപ്പോൾ പിരിയുന്നു, ഞാൻ ഷിജു ബാലഗോപാലൻ.